നമസ്കാരം. കുരുന്നുകളുടെ അന്നത്തിലടക്കം കൈയിട്ട് വാരുകയാണ് സംസ്ഥാന സർക്കാർ. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന സർക്കാർ പദ്ധതിയിൽ കേന്ദ്ര ഫണ്ട് നൽകിയാൽ പോലും സംസ്ഥാന സർക്കാർ അതും മുക്കുന്നു. ഇതിന്റെ പേരിൽ പെട്ടുപോകുന്നതാകട്ടെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ തന്നെയാണ്. സർക്കാർ വാക്കിലൊതുക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരിക്കൽ നടപ്പിലാക്കി പിന്നീട് അത് നിർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പ്രധാന അധ്യാപകർ ഇതിനുവേണ്ടിയുള്ള ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തുക സ്വന്തം ശമ്പളത്തിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസം ജൂൺ മാസത്തിൽ പണം ലഭിക്കാത്തതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നൽകാനുള്ള മുട്ട പാൽ വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചെലവ് സ്വന്തം കീശയിൽ നിന്ന് എടുത്ത് ചെലവാക്കിയതോടെ പ്രധാനാധ്യാപകർ കടബാധിതരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനാധ്യാപകരെ പദ്ധതി ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക, നിരക്ക് വർദ്ധിപ്പിക്കുക, സംസ്ഥാന പോഷകാഹാര പദ്ധതിക്ക് പ്രത്യേകം തുക അനുവദിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രധാനാധ്യാപക സംഘടനയായിട്ടുള്ള KPPHA ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കഴിഞ്ഞ മാസം നിരക്ക് പുതുക്കി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു, പക്ഷേ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പ്രീ പ്രൈമറി LP വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആദ്യ സ്ലാബ് ആയിട്ടുള്ള 8 രൂപ ഈ അധ്യയന വർഷം മുതൽ 6 രൂപയാക്കി കുറച്ചിരിക്കുകയാണ്. 150 കുട്ടികൾ വരെ 8 രൂപ, അതിനു മുകളിൽ 500 വരെ 7 രൂപ, 500 മേൽ 6 രൂപ എന്ന സ്ലാബിലാണ് മുമ്പ് തുക അനുവദിച്ചത്. സംസ്ഥാന പോഷകാഹാര പദ്ധതിയായ മുട്ട പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഉത്തരവ് പുറപ്പെടുവിക്കാത്തതിൽ പ്രധാനാധ്യാപകർ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുകയാണ്. സ്ലാബ് സമ്പ്രദായം നിർത്തലാക്കി 2022 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 8.17 രൂപ പുതിയ ഉത്തരവ് പ്രകാരം UP ക്ലാസുകൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി എന്നിട്ട് പോലും നടപ്പിലാക്കിയിട്ടില്ല. പദ്ധതി സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമൂലം പദ്ധതി അവതാളത്തിലായി എന്ന കാര്യം ഉറപ്പാണ്. ആവശ്യ സാധ്യതകളുടെ വിലക്കയറ്റം രൂക്ഷമായതിനാൽ LP സ്കൂളുകൾക്ക് പുതിയ ഉത്തരവ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. 8 രൂപ ലഭിച്ചിരുന്ന ഈ വിഭാഗത്തിന് കുട്ടിയൊന്നിന് 2 രൂപ പോലും കുറഞ്ഞിരിക്കുകയാണ്. പോഷകാഹാര പദ്ധതിക്ക് പ്രത്യേകം തുക അനുവദിക്കുമെന്ന പ്രഖ്യാപനം പോലും പാഴായി പോകുന്ന സാഹചര്യം. എത്രയും വേഗം നടപ്പിലാക്കുമെന്നും ഉച്ചഭക്ഷണത്തിനുള്ള നിരക്ക് കൂട്ടി 1 മുട്ടയും പാലും അടക്കം 15 രൂപ വീതം ഓരോ കുട്ടിക്കും വർദ്ധിപ്പിക്കുമെന്നും ഒക്കെ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുനിൽകുമാർ, പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് എന്നിവരൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇതിനൊന്നും യാതൊരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുകയാണ് സംസ്ഥാന സർക്കാർ. ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പദ്ധതി കൃത്യമായി നടപ്പിലാക്കുക, നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതികളാണെങ്കിൽ പ്രഖ്യാപിക്കാതിരിക്കുക.